നമ്മുടെ കൺമുൻപിൽ ഇന്ന് തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വാഹന തട്ടിപ്പുകാർക്കും ഒരു കുറവുമില്ല ഇന്ന് ഈ നാട്ടിൽ. അത്തരത്തിൽ വാഹന തട്ടിപ്പിന് ഇരയായ ഒരു മലയാളി വ്യവസായി തനിക്കുണ്ടായ അനുഭവം ഇന്ന് ഞങ്ങളുമായി പങ്കുവച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വാഹനം ബുക്ക് ചെയ്തു. ബുക്കിംഗിന്റെ പേരിൽ ഒരു തുക വാഹന കമ്പനിക്ക് നൽകിയും കഴിഞ്ഞു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനം ലഭിച്ചില്ല. എവിടെയെന്ന് ചോദിച്ചപ്പോൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് ഇവർ ചെയ്തത്. എന്നാൽ ലീഗലി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ വലിയ കമ്പനിയാണ്, അതാണ് ഇതാണെന്നൊക്കെയുള്ള ന്യായീകരണവും. ഒടുവിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തപ്പോൾ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ തുകയും ഇതുവരെ നൽകിയില്ല. ഏതായാലും തനിക്കുണ്ടായ ഈ ഒരു അനുഭവം ഇനിയൊരാൾക്കും വരരുതെന്ന് പറഞ്ഞ് ഉണ്ടായ തട്ടിപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മലയാളി വ്യവസായി. ഞാനേ കഴിഞ്ഞ സെപ്റ്റംബർ 5 ഈ തിരുവനന്തപുരം കാരക്കാ മണ്ഡപത്തിലുള്ള പോപ്പുലർ ഹുണ്ടായിലെത്തിയിട്ട് ഒരു ക്രെറ്റ SX ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വണ്ടി ഞാൻ ഓട്ടോമാറ്റിക് ഡീസൽ അവിടെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ബുക്കിംഗ് സമയത്ത് ഇവർ നമ്മളോട് പറയുന്നത് 45 ആണ് ഈ ബുക്കിംഗ് പീരീഡ് എന്ന് എടുക്കുന്നതെങ്കിലും ഞങ്ങളൊരു 30 സാറിന് വണ്ടി തരും എന്നെനിക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ 30 പറയുമ്പോൾ ഞാനൊരു 3 ആകുമ്പോൾ ഇവർ എന്നെ വിളിക്കുന്നത്, എന്നിട്ട് എന്നോട് പറയും സാറിൻ്റെ വണ്ടി 5 എത്തും. അപ്പോൾ കറക്റ്റ് പറഞ്ഞ 30 5 മൂന്നോ നാലോ ദിവസം കൊണ്ട് ഞങ്ങളിതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് സാറിന് വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് 5 ദുബൈക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ദുബൈയിൽ പോവുകയാണ്, 14 തിരിച്ചു വരത്തുള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഈ വണ്ടി എടുത്തിരുന്നത്, അതുകൊണ്ട് പിന്നെ എൻ്റെ ഭാര്യയുടെ നമ്പർ കൊടുത്തിട്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, ബാക്കി പേയ്മെൻ്റ് എല്ലാം അവൾ തരും, അതുപോലെ തന്നെ വണ്ടി അവർ വന്ന് ഡെലിവറി ചെയ്തോളും. അപ്പോൾ ഞാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ലല്ലോ, വണ്ടിയുടെ ആരാണോ ബുക്ക് ചെയ്ത് അവർക്ക് വണ്ടി നിങ്ങൾ കൈമാറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് 5 ആകുമ്പോൾ ഇവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ സാറ് തെറ്റിപ്പോയി, സാറിൻ്റെ വണ്ടിയല്ല വന്നത്, സാറിൻ്റെ വണ്ടി സാറ് ദുബൈയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തരും, ഞാൻ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ദുബൈയിൽ നിന്ന് വന്നതിന് ശേഷം ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടി തരുന്നില്ലെന്ന് മാത്രമല്ല വണ്ടി എപ്പോൾ തരും എന്നതിനെപ്പറ്റി ഒരു ഉറപ്പ് പോലും ഇവർക്കില്ല. 45 ഇവർ പറഞ്ഞിരുന്നത് ഞാൻ ഏതാണ്ട് 60 വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഇതിനിടയിൽ വിളിക്കുമ്പോൾ വണ്ടി ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പം കാണിക്കുന്ന ഒരു സൗഹൃദമോ സ്നേഹമോ അല്ല പിന്നീട് അവർ പറയുന്നത്. അവർ പറയുന്നത് ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടായിന്ന് വന്നാലേ ഞങ്ങൾക്ക് തരാനൊക്കെയുള്ളൂ, വണ്ടി ഉണ്ടെങ്കിലേ തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാർ സാറിന് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, സാർ ക്യാൻസൽ ചെയ്ത് പോയിക്കോളൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ബുക്കിംഗ് സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് എപ്പോൾ സാർ ക്യാൻസൽ ചെയ്താൽ ഈ ബുക്കിംഗ് എമൗണ്ട് തിരിച്ചു തരുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ 60 ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് അവർക്ക് ലെറ്റർ കൊടുത്തു. പക്ഷേ ഇത് 12 ആയിട്ട് ഇതുവരെയും ആ പൈസ അവർ തന്നിട്ടില്ല. തന്നിട്ടില്ല മാത്രമല്ല അവരുടെ ഇടപെടലുകളെല്ലാം വളരെ മോശം. ഞാനിതിപ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് തുറന്ന് പറയുന്നതെന്ന് പറയുന്നത്, ഇനിയെങ്കിലും ഒരാൾ അത് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഈ അബദ്ധം സംഭവിക്കാൻ പാടില്ല. ഞാനിപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും അവരുടെ റിവ്യൂസിൽ നോക്കുമ്പോഴും പലരും ഇതേപോലുള്ള സെയിം കംപ്ലയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. പല ആളുകളെ ഇവരിങ്ങനെ വെട്ടിൽ വീഴ്ത്തി പൈസ വാങ്ങിച്ചതിന് ശേഷം സമയത്ത് വണ്ടി കൊടുക്കാതിട്ട് കറക്കുന്നുണ്ട്. ഞാനെന്തായാലും അവർക്കെതിരെ എനിക്കിതിനകത്ത് എൻ്റെ ഫാമിലിക്കും ഉണ്ടായിട്ടുള്ള മാനസികതയ്ക്കും മനോനഷ്ടത്തിനൊക്കെ വേണ്ടി ഒരു നഷ്ടപരിഹാരത്തിനുള്ള ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ഞാൻ അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതാണ്ട് അയച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനെ സംബന്ധിച്ചുള്ള കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ വില, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കവടിയാറിലുള്ള PPS ഉണ്ടായിൽ പോയി ബുക്ക് ചെയ്ത് എനിക്ക് 8 കൊണ്ട് PPS ഉണ്ടായി വണ്ടി തന്നു എന്ന് മാത്രമല്ല വിലയിലും വലിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഈ എക്സ്ഷോറൂം പ്രൈസിലല്ല, ഇൻഷുറൻസ് അതുപോലെ തന്നെ മറ്റ് ആക്സസറീസിലൊക്കെ ഇവർ വലിയ വില കയറ്റി വെച്ച് കസ്റ്റമറെ കൊല്ലുകയാണ്. അത് പോപ്പുലർ ഉണ്ടായി നടത്തുന്ന ഈ തട്ടിപ്പ് പൊതുജനങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മീഡിയയോട് പറയുന്നത്. ഞാൻ വക്കീൽ നോട്ടീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് സംബന്ധിച്ച് കോടതിയെ സമീപിക്കും, ഉപഭോക്തൃ കോടതിയെ സമീപിക്കും. എനിക്കുണ്ടായ മാനസികതകൾക്കുള്ള നഷ്ടപരിഹാരത്തെ ചോദിച്ച് ഞാൻ കോടതിയെ സമീപിക്കാൻ വക്കീലിന് ഞാൻ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. വക്കീല നോട്ടീസ് അയക്കും. ഞാൻ പറഞ്ഞു അവർക്കതൊന്നും വിഷയമല്ല, ഞങ്ങൾ കേരളത്തിലെ വലിയ ഗ്രൂപ്പാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സാറേ എന്നൊക്കെ വിളിച്ച് വലിയ സ്നേഹത്തിൽ സംസാരിക്കുന്നവർ, പിന്നീട് ആ ഒരു സഹകരണമൊന്നും നമ്മളോട് പിന്നീടില്ല പൈസ വാങ്ങിക്കഴിഞ്ഞാൽ. അതാണ് അവരുടെ രീതി. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തുറന്ന് മാധ്യമങ്ങളോട് പറയുന്നത്.